Yes, welcome to VS Family Cooking World. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓണം സ്പെഷ്യൽ പച്ചടിയാണ് കുമ്പളങ്ങ പച്ചടി. ഇപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിന് ആദ്യം നമുക്ക് പാനിലേക്ക് പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്, ഓണം സ്പെഷ്യൽ ആകുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ഒന്നുകൂടെ നല്ലത്. ഇപ്പം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തു. അപ്പം അത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിൽ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ദെൻ കുമ്പളങ്ങ ഇടുക. ഇപ്പം നമുക്ക് അത് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്, അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഇനി കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ ഇട്ട് കൊടുത്തു. ഞാൻ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇട്ട് അതൊന്ന് അടച്ച് വേകാൻ വയ്ക്കുക. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ചിട്ട് വേകാൻ വെക്കണം. ആ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കോട്ടെ. അതിലേക്ക് ഒരു കാരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, കുമ്പളങ്ങയിൽ ഓൾറെഡി വെള്ളമുണ്ട്, അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വെള്ളം ഇറങ്ങും. തൈര് ഒഴിക്കേണ്ടതാണ്. അപ്പം പച്ചടി നമ്മൾ തൈര് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും. അപ്പം ഇത് വേകാൻ ആവശ്യമായിട്ടൊരു ഒരു ഒരു തരി വെള്ളം, ഒരു രണ്ട് സ്പൂൺ വെള്ളം ഇത്രയേ ഉള്ളൂ, ഒഴിച്ചു കൊടുത്തു. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. തീ കുറച്ച് വയ്ക്കാം, ആവിയിൽ വേകട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് മീൻസ് ഒരു ആറ് ടീസ്പൂൺ, ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് തേങ്ങ. അത്ര മതി, ഒത്തിരി തേങ്ങയുടെ ആവശ്യമില്ല. ഞാൻ കുറച്ചാണ്, ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു വൺ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തൈര്, ചെറിയ ഗ്ലാസ്സാണ്, വലിയ ഗ്ലാസ്സിൻ്റെ പാതി, അതായത് ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തൈരും ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് അരച്ചെടുത്തിട്ട് അത് വേകുമ്പോഴത്തേക്ക് അതിൽ ചേർക്കാം. ഇപ്പോൾ നമുക്ക് അരച്ച് റെഡിയാക്കാം. നമ്മുടെ കുമ്പളക്ക വെന്തിട്ടുണ്ടോ നോക്കാം. ആ, അത് വെന്തിട്ടുണ്ട്. ഇളക്കി നോക്കാം. ഓക്കെ, ഞാൻ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട്. തേങ്ങ ഫുള്ള് നല്ല നെയ് പോലെയൊന്നും അരയണ്ട, കുറച്ച് കുറച്ചരിഞ്ഞാൽ മതി. ഒരു കുറച്ച് തരി വേണം. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു അരക്കപ്പ് തേങ്ങ, ഒരു കാൽ ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ കടുക് ഇത്രയും ഇട്ട് ഞാൻ തൈര് ഒഴിച്ച് അരച്ചെടുത്തതാണ്. ഇത് നമ്മുടെ കുമ്പളങ്ങ വേവിച്ചതിലേക്ക് ചേർക്കുകയാണ്. അപ്പം നമുക്കിത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ബാലൻസ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി, വെള്ളം കൂടരുത്, ലൈറ്റായിട്ട് അതിൽ ആ തൈരിൻ്റെ അംശവും തേങ്ങയുടെ അംശവും എല്ലാം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഒരു തരി വെള്ളം ഒരു ടൂ സ്പൂൺ ഒഴിച്ച് കഴുകിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എൻ്റെ പച്ചടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഓണം സ്പെഷ്യലാണ്, ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പച്ചടി. കുമ്പളങ്ങ പച്ചടി, വെള്ളരിക്ക പച്ചടി, പാവയ്ക്ക പച്ചടി, ക്യാരറ്റ് പച്ചടി, ബീട്രൂട്ട് പച്ചടി, തക്കാളി പച്ചടി, ഇങ്ങനെ പല പല ഡിഫറെൻറ്റ് പച്ചടികൾ നമ്മൾ ഓണത്തിന് ഉണ്ടാക്കാറുണ്ട്. അതിലെ ഒരു പച്ചടിയാണ് ഇത്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കഴിയുന്നു എൻ്റെ പച്ചടി. ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, വ്യത്യസ്തമായ ഒന്നുമല്ല ഇത്. എല്ലാവരും എല്ലാ വീടുകളിലും ഓണത്തിൻ്റെ നമ്മൾ ഇലയിൽ ചോറ് വിളമ്പുമ്പോൾ ഒരു സൈഡിൽ ഇതും കാണും. ഇത് ഈസിയാണ്, ഈസി വേ ആണ് ഇത് ഉണ്ടാക്കുന്നത്, ഞാൻ കാണിച്ചു തന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം എൻ്റെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിന്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്, ഈസി വേ ആണ് ഞാൻ കാണിച്ചു തന്നത്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓണം സ്പെഷ്യലാണ്,
അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഡിയേഴ്സ്.